അതിനെ വാക്കുകളിൽ ഒതുക്കുവാനും വരികളിലാക്കുവാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അത്തരത്തിൽ നമ്മുടെ കർത്താവിന്റെ സൗന്ദര്യത്തെ വർണ്ണിക്കുന്ന ഒരു ഗാനത്തിന്റെ പശ്ചാത്തലത്തിലേക്കാണ് നാം ഇന്ന് പോകുന്നത്. സർവാംഗ സുന്ദരൻ നീതിയിന്റെ ഉത്സവൻ, സർവസുഖ സൗകര്യം സർവാംഗ സുന്ദരൻ ൻ സർവസുഖ സൗകര്യം. ജീവിതത്തിന്റെ വിലപ്പെട്ട മണിക്കൂറുകൾ തന്നാലാവും വിധം കർത്താവിന് വേണ്ടി അധ്വാനിച്ച, ദൈവരാജ്യത്തിന് വേണ്ടി പണിയെടുത്ത ഒരു അനുഗ്രഹിക്കപ്പെട്ട സുവിശേഷകനും എഴുത്തുകാരനുമായിരുന്നു ഫാസ്റ്റർ സി എസ് മാത്യു. ഹൈന്ദവ പാരമ്പര്യമുള്ള പരുക്കത്തിന്റെയും ഓമലിന്റെയും നാല് മക്കളെ രണ്ടാമനായി ജനിച്ചു. അദ്ദേഹത്തിന്റെ പിതാവ് ചെറുപ്പത്തിൽ തന്നെ മരിച്ചു. പാരമ്പര്യ വിശ്വാസങ്ങൾക്കൊന്നും തന്റെ കുടുംബത്തെ രക്ഷിക്കാനാവില്ല എന്ന് മനസ്സിലാക്കിയ മാതാവാണ് ആദ്യമായി വിശ്വാസത്തിലേക്ക് വരുന്നത്. വളരെ കഷ്ടതയിലായിരുന്നു ആ കുടുംബം മുമ്പോട്ട് പോയത്. അതുകൊണ്ട് തന്നെ പാതി വഴിയിൽ വിദ്യാഭ്യാസം ഉപേക്ഷിക്കേണ്ടി വന്നു. തുടർന്ന് ടാപ്പിംഗ് ജോലിയൊക്കെ ചെയ്ത് കുടുംബത്തെ സഹായിച്ചു അദ്ദേഹം. ആ സമയത്തെ അദ്ദേഹത്തിന്റെ കൂട്ടുകെട്ടുകൾ വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് വലിച്ചു അദ്ദേഹത്തെ. മദ്യപാനവും പുകവലിയും അങ്ങനെ തുടങ്ങി ഒരുപാട് ദുർശീലങ്ങൾ അദ്ദേഹത്തെ പിന്തുടർന്നു. പിന്നീട് അദ്ദേഹം വിവാഹിതനായി. അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്തു ഭക്തയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ. അദ്ദേഹത്തെ തിരികെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ അവർ അത്യധ്വാനം ചെയ്തു. ആത്മീയ യോഗങ്ങളിലും ഉണർവ് യോഗങ്ങളിലും കൺവെൻഷനുകളിലും അങ്ങനെ എവിടെയൊക്കെ സുവിശേഷ യോഗങ്ങളുണ്ടോ അവിടെല്ലാം പോയെങ്കിലും അദ്ദേഹത്തിന് ഒരു മാറ്റവും ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേരളത്തിൽ കുക്കു സാഹിബിന്റെ നേതൃത്വത്തിലുള്ള ഒരു സുവിശേഷ യോഗം നടക്കുന്നത്. അവിടെ സി എസ് മാത്യു കുടുംബവുമായി പങ്കെടുത്തിരുന്നു. ആ യോഗം അദ്ദേഹത്തിന്റെ ജീവിതത്തെ വല്ലാതെ മാറ്റിമറിച്ചു. പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ തൊട്ടു. അദ്ദേഹം അന്യഭാഷകളിൽ കർത്താവിനെ ആരാധിക്കാൻ തുടങ്ങി. ആ രാത്രി അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. പിന്നീട് അദ്ദേഹം കർത്താവിനോട് കൂടുതലായി എടുക്കുവാനിടയായി. അനേകരെ ക്രിസ്തുവിങ്കിലേക്ക് നയിക്കുവാനും ഇടയായി. 1946 ഒരു സുവിശേഷ യോഗത്തിൽ പ്രസംഗിച്ച ശേഷം അവിടെയുള്ളൊരു വിശ്വാസിയുടെ ഭവനത്തിൽ വിശ്രമിക്കുകയായിരുന്നു അദ്ദേഹം. വളരെ ക്ഷീണിതനായി ഉറങ്ങുകയായിരുന്ന അദ്ദേഹം ഒരു ദർശനം കണ്ടു. സുന്ദര രൂപനായ നമ്മുടെ കർത്താവിന്. കർത്താവിന്റെ മുഖത്തെ ശോഭ കൊണ്ട് ആ ദേശം മുഴുവനും പ്രകാശമായി അദ്ദേഹം കണ്ടു. കർത്താവിന്റെ സൗന്ദര്യത്തെ വർണ്ണിച്ചുകൊണ്ട് അന്യഭാഷകളിൽ സംസാരിച്ച് അദ്ദേഹം ഞെട്ടിയുണർന്നു. ആ മനോഹര രൂപിയുടെ അംഗവർണ്ണന വാക്കുകളിൽ ഒതുക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. എങ്കിലും തന്നാലാവുന്ന വിധം അത് വരികളാക്കി അദ്ദേഹത്തിന്റെ ആദ്യ ഗാനം എഴുതി. എൻ പ്രിയനെപ്പോൾ സുന്ദരനായി ആരെയും ഞാൻ ഇലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല എന്ന് അദ്ദേഹം എഴുതി. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ നാളുകളുടെ ജീവിതവും ദൈവത്തെ ഗണ്യമാക്കാതെ പോയ ആ നാളുകളെ ഓർത്ത് അദ്ദേഹം ഇങ്ങനെയും കൂടെ കൂട്ടിച്ചേർത്തു. വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ജൈവിക സുഖങ്ങൾക്കുക. ദൈവം അദ്ദേഹത്തിന് ദാനമായി നൽകിയ 11 മക്കളിൽ 8 പേരും മരണപ്പെട്ടു. തന്റെ വിശ്വാസ ജീവിതത്തിൽ താങ്ങും തണലുമായിരുന്ന തന്റെ ഭാര്യയെ മരണപ്പെട്ടു. എങ്കിലും ഇതൊന്നും തന്നെ തളർത്തിയില്ല. ആ സമയത്തും പ്രത്യാശയോടെ അദ്ദേഹം ഗാനങ്ങൾ എഴുതി. കഷ്ടതയുടെയും പരിശോധനയുടെ നടുവിൽ അദ്ദേഹം തന്നാലാകുന്ന വിധം ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിച്ചു. 1985 ഒക്ടോബർ 11 മണ്ണെപ്രതി വെടിയാത്ത മാണിക്യത്തിനായി ഈ മൺകൂടാരം വിട്ട് അദ്ദേഹം ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു.